ഞാൻ അടുത്ത ആകാശത്തിനും ചോദിക്കല്. ആ ഒന്നാം ആകാശത്ത് അപ്പൊ അവിടെ വെച്ചിട്ട് നിസ്കരിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള കാഴ്ച കാണൂലേ? നേരത്തെ പറഞ്ഞത് നക്ഷത്രം ഇല്ലാത്ത എത്രയോ എത്രയോ സ്ഥലങ്ങളില്ല. ഇവര് പറഞ്ഞ എന്താണറിയോ, ആകാശത്തെ സിമ്പിൾ കാണുന്നില്ലല്ലോ നക്ഷത്രത്തെ വലുതായിട്ട് കണ്ടോ? അല്ല ഞാനതാ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ സൂര്യൻ നക്ഷത്രമാണ് ഏറ്റവും അല്ല സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഇതേ മറുത്ത ഓരോ ചോദ്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്താൽ മതി. വെറുതെ കടന്ന് ഇത് ചെയ്ത് കളിക്കുന്നത്. നമ്മുടെ സൂര്യൻ ഉണ്ട്, ഏറ്റവും അടുത്ത മറ്റേ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അതിന്റെ പേര് ഞാൻ മറന്നതല്ല. എനിവേ ഏറ്റവും അടുത്ത നക്ഷത്രം നമ്മൾ 4.5 ലൈറ്റ് ഇയേഴ്സിന്റെ ആ അത് തന്നെ പ്രോക്സിമ സെഞ്ചുറി എങ്ങനെ ഉണ്ടോ എനിവേ പേര് പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടണല്ല. അത് നമ്മൾ ഈ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 4.5 ലൈറ്റ് ഇയേഴ്സ് അതായത് ലൈറ്റിന്റെ വേഗത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4.5 കൊല്ലം എടുക്കും. എർത്ത് ഇയേഴ്സ് നമ്മുടെ എർത്തിലെ 4.5 കൊല്ലം എടുക്കും നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇതിന്റെ കറക്റ്റ് നടുക്കത്തെ പോയിന്റിൽ ചെന്ന് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഈ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നബി അലൈഹി സ്വലാമുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഈ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ സൈസിന്റെ സാധനങ്ങൾ കാണാനുള്ള 2 നക്ഷത്രം അതേമാതിരി വിശാലമായിട്ട് കിടക്കുന്ന സ്പേസിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിസ്കരിച്ചെന്നുള്ളത് നിസ്കരിച്ചേക്കുന്ന ജെറുസലം പള്ളിയിലാണ്, അത് വേറെ കേസ്. ഇവിടെ അവിടെ വെച്ച് ഒരു സംഭാഷണം നടത്തിയെന്നുണ്ടെങ്കിൽ കാണതെല്ലാം മൊത്തം ഈ പറഞ്ഞാൽ ഇവിടെ വെച്ച് കാണുന്ന പോലെ അതേ സൈസിൽ തന്നെ ചെറിയ ചെറിയ മുട്ടുസൂചി സൈസിലല്ലെന്നുണ്ടെങ്കിൽ ഒരു മിന്നാമിനിങ്ങിന്റെ സൈസിലെ കാണുള്ളി സാധനം. അപ്പൊ അത്രയും വിശാലമായിട്ട് കിടക്കുന്ന സ്പേസിന്റെ ഉള്ളിൽ അത് കണ്ടില്ലേ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു യുക്തിയില്ലാത്ത ചോദ്യങ്ങളാണ് അത്. കാരണം സ്പേസിനെ കുറിച്ച് ഫസ്റ്റ് മനസ്സിലാക്കണം. അതാണ് അധികമായിട്ടുള്ള കാര്യങ്ങളും വൈബായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ദൃശ്യമായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. വൈബായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് വരും. ഇവന് അതിന് കുറേ പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഇവര് പറയുന്ന ശാസ്ത്രത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പറഞ്ഞാൽ പോലും മനസ്സിലായില്ലേ, അവരുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് പറഞ്ഞാൽ പോലും നിങ്ങളിപ്പോ ഒരു റോക്കറ്റ് ഉണ്ടാക്കി നിങ്ങളിപ്പോ മറ്റേ ഏറ്റവും അടുത്ത പ്രോക്സിമ സെഞ്ചുറിക്കുള്ള പകുതി വഴി നിന്നിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്ക്, സോറി എടുത്ത് നക്ഷത്രം എടുത്ത് നോക്ക്, ഇതേ സൈസാ കാണുള്ളൂ നിങ്ങക്ക്, അതിൽ വലിയ വ്യത്യാസമൊന്നും പറയുന്നില്ല. അതേമാതിരി ഒരൊറ്റ നക്ഷത്രം ഞാൻ പറയാ, ഒരൊറ്റ നക്ഷത്രം പോലും ഈ സൈസിൽ കൂടുതൽ ഒരു സെക്കൻഡ് ഒരൊറ്റ നക്ഷത്രം പോലും ഈ സൈസിൽ കൂടുതൽ കാണാത്ത രീതിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കോടാനു കോടി കൊല്ലങ്ങളോളം. ആ അതിന് മാത്രം ഗ്യാപ്പ് ഉണ്ട് ഈ ഓരോരോ നക്ഷത്രത്തിന്റെ ഇടയിൽ. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല, അതെന്താ അങ്ങനെ കണ്ടുപിടി ഇതിന്റെ സൈസ് കണ്ടുപിടി കണ്ടില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ച അത് അത് പഠിച്ചോൻ വഴി വഴി അറിയിച്ചു കൊടുത്തോ ഇല്ലേ, നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. സുമയ്യ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിനുള്ള ആയത്ത് ഞാൻ പറഞ്ഞു, അതായത് നക്ഷത്രങ്ങൾ കുറച്ച് വലുതാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവം നബിക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. നബി നേരിട്ടാണ് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു സൂചന ഉണ്ട്. ആ ആയത്ത് ഞാൻ വായിക്കട്ടെ, സുമയ കേക്കോ? ആ ആ പറയൂ. 100 സൂറ 24 അതില് 35 ആയത്ത് എടുക്കാം. ഒന്ന് എടുക്കുകയാണ്, കയ്യിലെടുക്കുവോ? ഞാൻ വായിച്ചാ മതിയോ? ഓക്കെ, അർത്ഥം മാത്രം വായിക്കണേ. തുടക്കം എങ്ങനെയാണ്? അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അതായത് അള്ളാഹു ആകാശ ഭൂമികളുടെ പ്രകാശമാണെന്ന് പറയുന്നുണ്ട്. അതിലിങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു, അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാകുന്നു, അതിൽ ഒരു വിളക്കുണ്ട്. ഒരു വിളക്കുമാടം, വിളക്ക് വെക്കാനുള്ള ഒരു സാധനം, അതിലൊരു വിളക്കുണ്ട്. ഇതൊരു ഉപമയാണ്, ഇതാണ് എന്ന രൂപത്തിൽ എടുക്കരുത്, ഇതൊരു ഉപമ പറയണല്ലോ. അതായത് ഒരു വിളക്കുമാടം, അതിനകത്ത് ഒരു വിളക്കുണ്ട്, വിളക്കാകട്ടെ സ്ഫടികത്താലാകുന്നു, സ്ഫടികം പോലുള്ള ഒരു വിളക്ക്, അതായത് ഒരു കല്ലുപോലെ ആയിരിക്കില്ലല്ലോ ഒരു സ്ഫടികം, സ്ഫടികം പോലുള്ള ഒരു വിളക്ക്, സ്ഫടികമാകട്ടെ അല്ല വിളക്കാകട്ടെ ഒരു സ്ഫടികത്തിലാകുന്നു, സോറി സ്ഫടികത്തിലാകുന്നു, അതായത് അങ്ങനത്തെ ഒരു ചില്ലുകൂട്ട് പോലത്തെ ഒരു ഒരു സംഭവത്തിലാവുന്ന ആ വിളക്കുള്ളത്. ആ വിളക്കിനെ കുറിച്ചല്ല ഇനി പറയുന്നു കേട്ടോ,
അതായത് ഒരു ഏതൊരു സംഭവത്തിലും നമ്മൾ അതിന്റെ പ്രകാശം വരെ എവിടെ നിന്നാണ്, ആ ലാമ്പിൽ നിന്നാണ് വരിക. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ എന്തൊക്കെ വെച്ചാലും എന്തൊക്കെ മോടി പിടിപ്പിച്ചിട്ടാലും അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത് ആ വിളക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഒന്നും കൂടി വായിക്കാം. അള്ളാഹുൻ ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു, അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാകുന്നു, അതിൽ ഒരു വിളക്കുണ്ട്. വിളക്കുള്ള വിളക്കുമാടാണ് പറയണത്, അതിലൊരു വിളക്കുണ്ട്. വിളക്കാകട്ടെ ഒരു സ്ഫടികത്തിലാകുന്നു, ആ വിളക്ക് ഒരു സ്ഫടിക ഒരു ചില്ലുകൂടിനകത്താകുന്നു. ഇനി ആ സ്ഫടികത്തെ കുറിച്ച് ആണ് പറയുന്നത്, ആ ചില്ലുകൂടിനെ കുറിച്ചാണ് പറയുന്നത്. സ്ഫടികമാകട്ടെ അതൊരു എന്താ പ്രശോഭിതമായ നക്ഷത്രം പോലെ ഇരിക്കുന്നു, അതായത് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ് എന്ത്, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഒരു വിളക്ക് ഒരു വിളക്കുമാടത്തോട് ഉപമിച്ചിട്ട് ആ വിളക്ക് അതിനകത്തുള്ള വിളക്കിനെ കുറിച്ചല്ല, ആ വിളക്ക് നിൽക്കുന്ന ആ ഒരു സ്ഫടികം പോലും എന്തുപോലെയാണ്, അതൊരു എന്താ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ഇരിക്കുന്നു, പ്രശോഭിതമായ നക്ഷത്രം പോലെ ഇരിക്കുന്നു. അതിനിപ്പോ പ്രശോഭിതം അല്ലെങ്കിൽ പ്രകാശിതം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നമുക്ക് കാണാം, മലയാളത്തിലെ പോയിക്കോട്ടെ, അതിലും അറബിയിലുള്ള അർത്ഥം നിങ്ങൾക്ക് വേറെ കിട്ടും. അപ്പോ അങ്ങനെയുള്ള ഒരു നക്ഷത്രം പോലെ ആയി ഇരിക്കുന്നു എന്നാ പറയുന്നത്, ആ സ്ഫടികം പോലും നക്ഷത്രം പോലെ. ഇനി പറയുന്നത് കേൾക്കുക, അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന്, ഒരു വൃക്ഷത്തിൽ നിന്നാണ് അതിന്റെ ഇന്ധനം ലഭിക്കുന്നത്, ഒരു ഒലീവ് വൃക്ഷത്തിൽ നിന്ന്. അപ്പൊ ചിലപ്പോ ചോദിക്കും ഒലീവ് വൃക്ഷത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇന്ധനം കിട്ടുമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്ത്, അതൊരു അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ല, നമ്മൾ പറയില്ലേ കിഴക്കും പടിഞ്ഞാറും ഒന്നും അല്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ, അതായത് ഭൂമിയിലുള്ള ഒരു സാധനത്തെ കുറിച്ചല്ലേ പറയണത്, അങ്ങനെ കാരണം അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഒലി വൃക്ഷത്തെ കുറിച്ച് പറയണം, അതോ കിഴക്കും പടിഞ്ഞാറുള്ള ടൈപ്പ് ഒരു ഒലി വൃക്ഷവും അല്ല. അപ്പൊ അനുഗ്രഹീതമായ ഒരു ഒലി വൃക്ഷത്തിൽ, ഒരു വൃക്ഷത്തിൽ നിന്ന് ആണ് അതിന്റെ ഇന്ധനം, ആ ഒലി വൃക്ഷത്തിൽ നിന്നുള്ള അതിൽ നിന്ന് കത്തിക്കപ്പെടുന്നത് അതിന്റെ ഇന്ധനം ഒലി വൃക്ഷത്തിൽ നിന്നാണ്. ഇനി പറയുന്നത് കേൾക്കുക, അതിന്റെ എണ്ണ അതായത് അതിന്റെ ഓയിൽ അതിന്റെ ആ ഫ്യുവൽ അതിനെ നീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും വെളിച്ചം നൽകുന്നതാണ്. സാധാരണ നമ്മൾ പെട്രോളിന് തീ കൊടുക്കുമ്പോഴാണ് അത് കത്തുക, അല്ലെങ്കിൽ വേറൊരു സംഗതികൾക്ക് നമ്മൾ അതിലേക്ക് തീയ എന്നുള്ള രൂപത്തിലാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇൻകാൻഡസെന്റ് ലൈറ്റുകളോ ഫ്ലൂറസെന്റ് ലൈറ്റുകളോ കുറിച്ചല്ല അവിടെ പറയുന്നത്, മറിച്ച് അവിടുത്തെ ആളുകൾക്ക് ആ പ്രകാശത്തെ കുറിച്ച് പറയണ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയണത്, അതായത് അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നാണ് ആ അതിന്റെ ഇന്ധനത്തിന്റെ പ്രത്യേകത പറഞ്ഞ എന്താണ്, തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും അത് വെളിച്ചം നൽകും. അപ്പൊ തീ കൊണ്ട് കൊടുക്കുന്ന രൂപത്തിലല്ല, തീ കൊടുക്കാതെ തന്നെ അതിൽ നിന്ന് വെളിച്ചം കിട്ടുന്നാ പറയുന്നത്. അപ്പൊ തീ സാധാരണ നമ്മൾ തീ കൊടുക്കുന്ന പോലുള്ള സംഭവമല്ല, തീ കൊടുക്കാതെ തന്നെ വെളിച്ചം നൽകുന്ന ആ വെളിച്ചമാണെങ്കിലോ എങ്ങനെയാണ്, ആ സ്ഫടിക കൂട് എങ്ങനെയാണ് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്, ആ നക്ഷത്രത്തിലേക്കുള്ള ഇന്ധനം പോലും തീ കൊടുക്കാതെ തന്നെ കത്തുന്ന രൂപത്തിലാണ്. അപ്പോ അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ആ സ്ഫടിക കൂടും, ആ വിളക്ക് നിൽക്കുന്ന സ്ഫടിക കൂടിനെയും അതിലേക്ക് വരുന്ന ഇന്ധനത്തെയും കുറിച്ച് അള്ളാഹു രൂപമ പറയണം. എന്നിട്ട് അത് കത്തിക്കപ്പെടുന്നു, നീ തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും അത് വെളിച്ചം നൽകും. അങ്ങനെ പ്രകാശത്തിനുമേൽ പ്രകാശം, അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് അതാ പറയണം. അങ്ങനെ എന്താ നൂറുൻ അല നൂറെന്നാ പറഞ്ഞു, ചില ആളുകൾ ഈ നൂറിന് അല നൂർ പ്രവാചകനാന്ന് പറഞ്ഞ ആളുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇത് അള്ളാഹുവിനെ കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്. നൂറിന് അല നൂർ പ്രകാശത്തിനുമേൽ പ്രകാശം, അതായത് വിളക്ക് കത്താതെ തന്നെ അതിന്റെ സ്ഫടിക കൂടും, ആ സ്ഫടികത്തിലേക്കുള്ള ഇന്ധനവും അത് പ്രകാശിതമാകുന്നു എന്നാ പറയണത്. അവിടെ അള്ളാഹുവിന്റെ ആ പ്രകാശത്തെ കുറിച്ചല്ല പറഞ്ഞത്, ആ പ്രകാശം ഇട്ട് വെച്ചിട്ടുള്ള സ്ഫടിക കൂടിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്ഫടിക കൂട് എന്തിനോടാ ഉപമിച്ചിട്ടുള്ളത്, ഒരു നക്ഷത്രത്തെ കുറിച്ച് നക്ഷത്രവുമായിട്ട് ഉപമിച്ചതാ പറഞ്ഞത്. ഒരു 1400 വർഷം മുമ്പത്തെ ഒരു മനുഷ്യൻ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് കളവ് എന്താ എഴുതി ഉണ്ടാക്കി തട്ടിക്കൂട്ടിയിട്ട് ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രകാശത്തിനോട് ഉപമിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സ്ഫടിക കൂടിനെ കേവലം ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പൊട്ടുപോലെ മാത്രം കിടക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ ശോഭയുമായിട്ട് താരതമ്യം ചെയ്യോ? അന്നത്തെ അറിവനുസരിച്ച് നക്ഷത്രങ്ങൾക്ക് ചന്ദ്രന്റെ പോലും പ്രകാശം ഉണ്ടാവില്ല. ചന്ദ്രന്റെ ഭൂമിയുടെ സൂര്യന്റെ പ്രതിഫലനമാണ് ചന്ദ്രനിൽ നിന്ന് നമുക്കറിയാം. പക്ഷെ അത് കിട്ടുന്ന പോലെ ഒരു നിലാവ് പോലും നമുക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ടാണ് ചന്ദ്രനില്ലാത്ത ആകാശത്ത് നമുക്ക് വളരെയധികം ഇരുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടാം. നമുക്ക് മേലോട്ട് നോക്കിയാലും ശരി താഴോട്ട് നോക്കിയാലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെ അത്രമാത്രം ചെറുതാണ് അന്നത്തെ അറിവനുസരിച്ച് നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ ആ അള്ളാഹുവിന്റെ കാര്യങ്ങൾ വലുതാക്കി പറയുമ്പോൾ, അതായത് തീ തൊടാതെ പോലും പ്രകാശിക്കുന്ന ഇന്ധനത്തെ കുറിച്ചും ആ സ്ഫടിക കൂടിനെ കുറിച്ചും പറയുമ്പോൾ മാക്സിമം വലുതാക്കിയാ പറയാം.
അപ്പൊ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? സൂര്യനെ പോലെയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. സൂര്യൻ കാരണം എന്താ വെച്ചാൽ, സൂര്യനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂര്യനെക്കാളും പ്രകാശമുള്ള നക്ഷത്രത്തെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്ന് നിലവിലെ അറിവനുസരിച്ച് സൂര്യന്റെ 10,000 crore അല്ല 10,000 times അതിനപ്പുറം മടങ്ങുള്ള നക്ഷത്രങ്ങളുണ്ട്. ഇനി അതിനേക്കാൾ വെളിച്ചം നൽകുന്ന വേറെയും കാര്യങ്ങളുണ്ട്, കോസാറിനെ പോലത്തെ സാധനങ്ങളുണ്ട്, വേറെയും പല സംഗതികളും പ്രപഞ്ചത്തിനകത്ത്. അപ്പൊ ഒരു ഗാലക്സിന്റെ മൊത്തം പ്രകാശമൊക്കെ നമുക്ക് എടുക്കാം. അപ്പോ അങ്ങനെ ഒരു 14 centuries ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഉപമിക്കാൻ ഒരു വിളക്ക് പറയുമ്പോൾ ആ വിളക്ക് ഇട്ട് വെച്ചിട്ടുള്ള സ്ഫടിക കൂട് പോലും ഒരു നക്ഷത്രത്തിന്റെ പ്രകാശവുമായിട്ട് ഉപമിച്ചത്. നബി എന്ത് ചെയ്യണം? അന്നത്തെ അറിവനുസരിച്ച് നബി അവിടെ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം അന്നത്തെ അറിവനുസരിച്ച് ഏറ്റവും പ്രകാശമുള്ളത് സൂര്യനാണ്. അപ്പോ ആ സൂര്യനെ അവഗണിച്ചുകൊണ്ട് നക്ഷത്രത്തെ എടുത്തു പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നക്ഷത്രത്തിന് സൂര്യനേക്കാൾ പ്രകാശം ഖുറാന്റെ ഐഡിയ അനുസരിച്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ അറിവ് അനുസരിച്ച് നക്ഷത്രത്തിന് ഇത്രമാത്രം പ്രകാശം വലുതാക്കി പറയാൻ നക്ഷത്രത്തെ ആരും ഉപയോഗിക്കൂല. ആരെങ്കിലും പറയോ ഭയങ്കര വെളിച്ചം അവിടെ നക്ഷത്രത്തെക്കാൾ ശോഭയായിരുന്നു, നക്ഷത്രം പോലെ തിളങ്ങിയിരുന്നു എന്ന് ആരെങ്കിലും പറയോ? അന്നത്തെ അറിവനുസരിച്ച് പറയൂല. കാരണം എന്താണ്? നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ നിങ്ങൾ കളിയാക്കാറില്ലേ, ആകാശത്ത് ഒട്ടി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു സാധനമായിട്ടാണ് നിങ്ങൾ പറയാറുള്ളത്. അപ്പോ ഇവിടെയുള്ള സ്ഫടികക്കൂടിനെ വെളിച്ചം വലുതാക്കി പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ സൂര്യനെ ഒഴിവാക്കി നക്ഷത്രത്തെ എടുത്തു കളഞ്ഞു, ചന്ദ്രനെ പോലും അവിടെ പറഞ്ഞില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നക്ഷത്രങ്ങൾക്ക് ഖുർആന്റെ അകത്ത് നിന്ന് നഫ്സ് അനുസരിച്ച് സൂര്യനെക്കാട്ടിലും പ്രകാശം ഉണ്ട് എന്നാണ് ഖുർആൻ അവിടെ എന്താ ആളുകൾക്ക് മുമ്പിൽ വെക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വല്ലതും മനസ്സിലായോ? ആർക്കെങ്കിലും ഈ അവിടെ ഇവിടെ എവിടെ എന്തൊക്കെയോ പറഞ്ഞത് കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായ ഒരാൾ പറയുന്നത് എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞേന്ന് മലയാളത്തിൽ ഞാൻ പറഞ്ഞു. മനസ്സിലായിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ മനസ്സിലായ ഒരു കുട്ടി ഉണ്ടോ ചോദിക്കുന്നു, അത് തെളിക്കലിന്റെ ബാധ്യതയാണ്. ഇവിടെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുള്ളൂ, എന്തെങ്കിലും വാശിയിലല്ല പോണത്. വെറുതെ കാലം പറയൂ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് എന്താ മനസ്സിലായി? ഒരു സ്ഫടികത്തിന്റെ വെളിച്ചം, സ്ഫടികത്തിന്റെ വെളിച്ചവുമായിട്ട് പിന്നെ ഞാനത് ഞാൻ വർക്കിന്റെ ഇടയിലാണ്, ഞാനിങ്ങനെ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഒരു ഒരു പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടതാണ് പറയുന്നത് മനസ്സിലാകുന്നത്. അതായത് നമുക്ക് ഒരു ഓയിലോ ഒന്നും ഇല്ലാതെ ഉള്ള ഒരു വെളിച്ചം പിന്നെ ഒരു പിന്നെ സ്ഫടികത്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഇത് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലായിട്ടില്ലല്ലോ. ഒരു സെക്കൻഡ് ഫോളോയിങ് ഒരു സെക്കൻഡ്. അത് ഞാൻ കേറുവന്ന എന്തിനാന്നറിയോ? ഈ ഫോളോയിങ് മുമ്പ് പറഞ്ഞില്ലേ, ഈ മുഹമ്മദ് യാത്ര ചെയ്ത് വളരെ എത്രയോ നമുക്കൊക്കെ അറിയാം, എത്ര സ്പീഡിൽ യാത്ര ചെയ്താലാണ് അവിടെ എത്തുക. പ്രകാശവർഷം എത്ര പ്രകാശവർഷം അകലെയുള്ളതാണ്, അത്രയും പ്രകാശവർഷം അകലെയുള്ള അവിടത്തേക്ക് എത്ര സ്പീഡിൽ യാത്ര ചെയ്താലാ എത്താൻ പറ്റുമെന്ന് നമുക്കറിയാം എന്ന് ഫോളോയിങ് പറഞ്ഞു. യെസ്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം എത്ര സ്പീഡിൽ സഞ്ചരിച്ചാലേ അവിടെ എത്താൻ കഴിയുള്ളൂ എന്ന്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, മരിച്ച് 3rd day അല്ലെങ്കിൽ 2nd day കൂടെ, അതായത് 24 hours കഴിഞ്ഞ് ശരീരം എല്ലാവരെയും പോലെ വിഘടിച്ച മുഹമ്മദിന്റെ എല്ലാവരും കണ്ടതാണ്, സഹാബികൾ സഹിതം വിഘടിച്ചതിന് ശേഷമാണ് അത് കുഴിച്ചിടുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു ശരീരം എങ്ങനെയാണ് ഈ സ്പീഡിനെ റെസിസ്റ്റ് ചെയ്തത്? അതിന്റെ ഒരു ശാസ്ത്രം ഒന്ന് പറയൂ. അത് ആരെയും പോലെയുള്ള മുഹമ്മദിന്റെ ശരീരം ഈ സ്പീഡ് എങ്ങനെ റെസിസ്റ്റ് ചെയ്തു? അത് ചിന്നി പോവില്ലേ? അത് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു ലോജിക്കെന്നും പ്രാക്ടിക്കാലിറ്റിന്നും ഒന്ന് പറയൂ. ചിന്നി പോകൂലേ എന്നാണ് പുള്ളിക്കാരുടെ ചോദ്യം. മുഹമ്മദിന്റെ ശരീരം ചിന്നി ചിന്നി എത്ര സ്പീഡിലാണ് പോകുമ്പോ ചിന്നി അങ്ങ് പോകൂലേ എന്നാണ് പുള്ളിക്കാരുടെ ചോദ്യം. ഇത് മുഹമ്മദ് നബി ഒറ്റക്ക് ചെയ്ത യാത്രയാണോ, ദൈവം മുഹമ്മദ് നബിയെ കൊണ്ടുപോയതാണോ? മുഹമ്മദിന്റെ കൂടെ പിന്നെ ഒരു ബുറാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇല്ലല്ലോ, അതൊക്കെ ജെറൂസലേമിൽ അവിടെ എഞ്ചിന്റെ കൂടെ പോയിട്ടുള്ളത്. അല്ലാതെ ഇതിന്റെ പുറത്ത് ആര് പറഞ്ഞു നിങ്ങൾ ജെറൂസലേമിൽ വരെ?
ചിറക് ഈ എന്താ പറയാത്ത സ്ഥലത്ത് ചിറക് എന്തിനാ? അതല്ലേ പറഞ്ഞത്, മക്കയിൽ നിന്ന് ജെറൂസലേം വരെയാണ്, ജെറൂസലേം വരെയാണ് ഈ യാത്ര. ബുറാക്കിന് മുകളിൽ സൗദി പറഞ്ഞു കേൾക്കുമോ? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ വന്നല്ലേ, അത് നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ വന്നതാണോ? അങ്ങനെ ചോദ്യ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞോ. ആ ഇവിടെ ബുറാക്കിന്റെ ബുറാക്കില് എന്ന വാഹനത്തിൽ കയറിയിട്ട് മുഹമ്മദ് നബി എന്താ ജെറൂസലേം വരെ സഞ്ചരിച്ചിട്ട് ജെറൂസലേമിൽ ഈ ബുറാക്കിനെ നിർത്തി എന്താ മലക്കിന്റെ കൈയും പിടിച്ചിട്ടാണ് ആകാശലോകത്തേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. അത് അത് മുടിയുള്ള ഒരു പെണ്ണിന്റെ മുഖം അല്ലേ, ഒരു പെണ്ണിന്റെ മുഖമൊക്കെ ഉള്ളതല്ലേ കണ്ട് ദീപ്തി? ദീപ്തി പറയൂ, ഒരു ഒരു പെണ്ണിന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പിക്ചറില്? മുഹമ്മദ് പിന്നെ പെണ്ണിന്റെ കൂടെ അല്ലേ പോകുള്ളൂ, അല്ലാണ്ട് ആണിന്റെ കൂടെ പോകും. ദീപ്തി പെണ്ണാണോ? ദീപ്തി പെണ്ണാണോ? ഞങ്ങക്ക് മനസ്സിലായിരുന്നേ ഇത് എന്തെന്നാണ് ഫോളോയിങ്. പെണ്ണിന്റെ കൂടെ അവരൊരു ഫോട്ടോ ഉണ്ട് ഇത്രയും ഉണ്ട് കുറച്ച് ആൾക്കാരെടുത്ത അങ്ങനത്തെ ഫോട്ടോസ്, നമ്മള് ഗണപതി ഒക്കെ പറഞ്ഞ പോലെ വിത്ത് ഉണ്ടാക്കിയ പോലെ അതുപോലത്തെ ചില സംഗതികളുണ്ട്. അതുപോലത്തെ ഒരു സാധനമാണ് അതിപ്പോ ആർക്കിപ്പോ അറിയാത്ത പെണ്ണോട് ചോദിക്കാണോ മുഹമ്മദ് പെണ്ണിന്റെ മുഖത്തിന്റെ കൂടെ ആണോ പോയെന്ന്? ഇത് എന്തൊക്കെ സെൽഫ് ട്രോൾ ആണ്? ഇത്രയും നേരം സെൽഫ് ട്രോൾ ചെയ്ത് പോരാഞ്ഞിട്ടാണോ ഇനിയും ഈ വിധത്തിൽ സെൽഫ് ട്രോൾ ചെയ്യുന്നത്? ശേഷം ഭയങ്കര തമാശയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെറിയ തൊണ്ടയിൽ എന്തോ പ്രശ്നം ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക്. എനിക്ക് തൊണ്ട ഇൻഫെക്റ്റഡ് ആയിരിക്കും. രസമുണ്ടോ? ചിരിയുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഭയങ്കര തമാശ, ഇതുപോലെ നല്ല ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ച് കിടന്നൊന്ന് ഉറങ്ങിക്കോ. അതാണ് അപ്പോഴത്തെ അവസ്ഥ. സെൽഫ് ട്രോൾ ഒരു പെണ്ണിന്റെ കൂടെ അല്ലേ പോ അല്ല. എന്നാൽ ഈ മുഹമ്മദിന്റെ ഈ ശരീരം ചിന്നാണ്ട് ഇരിക്കാൻ എന്തൊട്ട് ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചത്? അപ്പൊ ചോദിക്കാം, മുഹമ്മദ് ഒരു പെണ്ണിന്റെ മുഖമുള്ള കഴുതയുടെ മുകളിൽ കയറിട്ടല്ലേ പോയെന്ന്? ഓ, വല്ലാത്തൊരു അവസ്ഥ തന്നെ. പലതരം അവസ്ഥാതരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെ. എനിവേ, ഞാൻ നിങ്ങളെ ഒന്നും ബോധവൽക്കരി എന്തെങ്കിലും തിരിച്ചറിയും ബോധം വെക്കുക. ദീപ്തി, ഈ പ്രപഞ്ചം ഒരു പോയിന്റ് ഉണ്ടായതാ? ദീപ്തി ഓടിയോ? പ്രപഞ്ചം കേട്ടപ്പോ ഓടി.